ఆర్డర్ ఆర్డర్ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അങ്ങയ്ക്ക് 2021-2022 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റും വോട്ടിംഗ് അക്കൗണ്ടും അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2021-2022 വർഷത്തെ പുതുക്കിയ ബജറ്റ് ഈ സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന് വേണ്ടി എൻ്റെ മുൻഗാമി ഡോക്ടർ ടി എം തോമസ് ഐസക് 2021-2022 ബജറ്റ് നേരത്തെ അവതരിപ്പിച്ചിരുന്നു. വളരെ സമഗ്രമായ നിർദ്ദേശങ്ങളാണ് പ്രസ്തുത ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. വിശദമായ വാർഷിക നിർദ്ദേശങ്ങളോടൊപ്പം കേരളത്തിൻ്റെ ദീർഘകാല വികസന പരിപ്രേക്ഷ്യവും പ്രസ്തുത ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. കോവിഡാനന്തര ലോകത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ മാറ്റിയെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേരളത്തിൽ ആഴത്തിൽ ചർച്ച ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ബജറ്റിലെ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന ചില സംഭവവികാസങ്ങളാണ് പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാൻ കാരണമാകുന്നത്. അതിലേറ്റവും പ്രധാനം കോവിഡ്-19 മഹാമാരിയുടെ രണ്ടാം തരംഗത്തിൻ്റെ പെട്ടെന്നുള്ള വ്യാപനവും മൂന്നാം തരംഗത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആശങ്കകളുമാണ്.